കേരള രാഷ്ട്രീയത്തിലെ തന്നെ സൗമ്യമുഖമായ കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്ക് കണ്ണൂർ സാക്ഷ്യം വഹിക്കുകയാണ്. ഇ കെ നായനാരെ പോലെ എതിർപക്ഷത്തുള്ളവരോടും സൗഹൃദം സൂക്ഷിച്ച ഒരു നേതാവ് അരങ്ങൊഴിയുമ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആയിരങ്ങളാണ് എത്തുന്നത്. തലശ്ശേരി ടൗൺ ഹാൾ ഉൾപ്പെടെ 14 കേന്ദ്രങ്ങളിൽ മൃതദേഹം ജനങ്ങൾക്ക് ആദരമർപ്പിക്കാൻ അവസരമൊരുക്കുന്നതിനായി നിർത്തും. കണ്ണൂർ ജില്ലയിൽ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിലുള്ളവർ പയ്യാമ്പലത്തേക്ക് വരരുതെന്നും മട്ടന്നൂർ മുതൽ തലശ്ശേരി വരെ 14 കേന്ദ്രങ്ങളിൽ വിലാപയാത്ര നിർത്തുമെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. മട്ടന്നൂർ ടൗൺ, നെല്ലൂന്നി, ഉരുവച്ചാൽ, നീർവേലി, മൂന്നാം പീടിക, തൊക്കിലങ്ങാടി, കൂത്തുപറമ്പ്, പൂക്കോട്, കോട്ടയം പൊയിൽ, 6 മൈൽ, വേറ്റുമൽ, കതിരൂർ, പോന്നിയം, സ്രാമ്പി, ചുങ്കം എന്നിവിടങ്ങളിലാണ് വിലാപയാത്ര നിർത്തിയത്. മൃതദേഹം തുറന്ന വാഹനത്തിൽ വിലാപയാത്രയായി തലശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോയി. ആയിരങ്ങളാണ് തൻ്റെ പ്രിയ സഖാവിനെ ഒരു നോക്കു കാണാൻ തലശ്ശേരിയിലേക്ക് എത്തിയത്. ഏറെക്കാലം തൻ്റെ പ്രവർത്തന തട്ടകമായ അഴിക്കോടൻ മന്ദിരത്തിലേക്ക് അന്ത്യയാത്രയ്ക്കായി കൊടിയേരിയെത്തി. അനേകായിരങ്ങൾ സാക്ഷി നിൽക്കെ വീട്ടുകാരും ബന്ധുക്കളും പ്രിയ കുടുംബനാഥന് കൊടിയേരിയിലെ വീട്ടിൽ നിന്നും യാത്രാമൊഴിയേകി. അടക്കിപ്പിടിച്ച വിതുമ്പലും കണ്ണീരും ദുഃഖസാന്ദ്രമാക്കിയ വീട്ടിൽ നിന്നും കൊടിയേരിയുടെ മൃതദേഹം വിലാപയാത്രയായി CPM ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴിക്കോടൻ മന്ദിരത്തിലെത്തിച്ചു. അഴിക്കോടൻ മന്ദിരത്തിൽ ആയിരങ്ങളാണ് കണ്ണീരോടെ അന്ത്യാഭിവാദ്യം അർപ്പിച്ചത്. പകൽ 3 മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പയ്യമ്പലം കടൽ തീരത്ത് പ്രിയ നേതാവ് ഇരിഞ്ഞടങ്ങും. കേരളത്തിൻ്റെ ജനനായകനും മുൻ മുഖ്യമന്ത്രിയുമായ EK നായനാരുടെയും മുൻ സംസ്ഥാന സെക്രട്ടറി ചടയൻ ഗോവിന്ദൻ്റെയും സ്മൃതി കുടീരങ്ങൾക്ക് നടുവിലായാണ് കൊടിയേരിക്ക് ചിതയൊരുക്കുക. മാധ്യമങ്ങളോടും ഒരു വാക്ക്, നിങ്ങൾ പലതും എഴുതി, ചിലവരെ എഴുതി, ആദ്യം മുതലേ തുടങ്ങി ഈ പാർട്ടി കോൺഗ്രസിൽ രണ്ട് ചേരിയായിരിക്കും. ബംഗാൾ ഒരു ചേരി, കേരളം വേറെ ചേരി. ചേരി എവിടെ? CPM ഒറ്റക്കെട്ടായി എല്ലാ തീരുമാനം എടുക്കാൻ സാധിക്കുന്ന പാർട്ടിയാണ് എന്ന് ഈ സമ്മേളനം തെളിയിച്ചില്ലേ? നമ്മുടെ കേരളത്തിലെ ചില മലയാള മാധ്യമങ്ങൾക്ക് ചില സൂക്കേടുണ്ട്. ആ സൂക്കേട് അടുത്ത കാലത്തൊന്നും മാറാൻ പോകുന്നില്ല. നിങ്ങളിങ്ങനെ ഞങ്ങൾക്കെതിരായി എഴുതുന്നതിനനുസരിച്ച്, എതിരായിട്ടെഴുതുമ്പോൾ ഞങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ഈ കേരളത്തിൽ കാണുന്ന അനുഭവം. തലശ്ശേരിയിലെ കോടിയേരി സ്കൂൾ അധ്യാപകനായിരുന്ന കുഞ്ഞുണ്ണിക്കുറുപ്പിന്റെയും നാരായണി അമ്മയുടെയും മകനായി 1953 നവംബർ 16 ബാലകൃഷ്ണൻ ജനിച്ചത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനുശേഷം പ്രീ ഡിഗ്രിക്ക് മഹാത്മാഗാന്ധി കോളേജിൽ ചേരുകയും അവിടെ നിന്നും ചെയർമാനായി വിജയിക്കുകയും ചെയ്തു. സഖാവ് കോടിയേരി ബാലകൃഷ്ണനിലേക്കുള്ള വളർച്ച അവിടെ നിന്നുമായിരുന്നു. പിന്നീട് ബിരുദ വിദ്യാഭ്യാസത്തിനായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് SFI സംസ്ഥാന സെക്രട്ടറി എന്ന ഉത്തരവാദിത്തത്തിലേക്ക് കോടിയേരി ഉയർന്നത്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ തലശ്ശേരി കലാപത്തിന്റെ സമാധാന വാഹകരിൽ പ്രധാനിയായിരുന്നു കോടിയേരി. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കസ്റ്റഡിയിലായ കോടിയേരിക്ക് നേരിടേണ്ടി വന്നത് ക്രൂര മർദ്ദനങ്ങളായിരുന്നു. തുടർന്ന് മിസ നിയമം ചുമത്തി കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിലാക്കി. കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ റെയിൽവേ സമരത്തിലും കോടിയേരി പോലീസിന്റെ മൃഗീയ മർദ്ദനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 1982 തലശ്ശേരിയിൽ നിന്നും നിയമസഭയിലേക്ക്, 1987, 2001, 2006, 2011 കാലയളവുകളിലും തലശ്ശേരിയുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയാകുവാൻ കോടിയേരിക്ക് കഴിഞ്ഞു. 2006-2011 കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി കാലം മായ്ക്കാത്ത മാറ്റങ്ങളും പരിഷ്കാരങ്ങളും കൊണ്ടുവന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രിയായി. ജനമൈത്രി പോലീസ് എന്ന ആശയവും കുട്ടിപ്പോലീസ് എന്ന ആശയവും കോടിയേരി ആഭ്യന്തരമന്ത്രിയായപ്പോഴാണ് നടപ്പിലാക്കിയത്. ഗുണ്ട ആക്ട് കോടിയേരിയാണ് ആദ്യം നടപ്പിലാക്കിയത്. അതുവരെയുണ്ടായിരുന്ന പോലീസ് ജീപ്പിൽ നിന്നും ബൊലോറയിലേക്ക് പോലീസ് വണ്ടികൾ പരിഷ്കരിച്ചതും കോടിയേരിയാണ്. രാഷ്ട്രീയ കേരള ചരിത്രത്തിലെ മികച്ച ആഭ്യന്തരമന്ത്രിയാകുവാൻ കോടിയേരിക്കായി. CPIMന്റെ രാഷ്ട്രീയ നെടുന്തൂണാണ് അസ്തമിച്ചത് എന്നതിൽ സംശയമില്ല. ജനകീയ രാഷ്ട്രീയത്തെ പുതിയ കാലത്തിന്റെ സവിശേഷതകളുമായി കൂട്ടിയിണക്കിയ സഖാവ് കോടിയേരിക്ക് വിടാം.